നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷത്തെ ഉന്നമിട്ട് അന്വേഷണ ഏജൻസികളുടെ റെയ്ഡ്. ഇന്ത്യ സഖ്യത്തിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടൽ. സിദ്ധാർത്ഥന്റെ മരണം, റാഗിംഗ് പരാതിയിൽ പൂക്കോട് സർവകലാശാലയിലെ രണ്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷന് സ്റ്റേ. കലവന്നൂർ കേസിൽ ഇഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുനൽകണം, ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ച്. നിലയ്ക്കലിലെ ദേവസ്വം ബോർഡ് പെട്രോൾ പമ്പിൽ ഇന്ധനമില്ല, വലഞ്ഞ് ശബരിമല തീർത്ഥാടകർ. വാർത്തകൾ വിശദമായി. തെരഞ്ഞെടുപ്പ് വേളയിൽ അന്വേഷണ ഏജൻസികളുടെ റെയ്ഡിനെതിരായി ഇന്ത്യ സഖ്യത്തിന്റെ പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുന്നു. കേന്ദ്ര സർക്കാരിനും അന്വേഷണ ഏജൻസികൾക്കും മാർഗനിർദ്ദേശം നൽകാനാണ് നീക്കം. മാർഗനിർദ്ദേശങ്ങളുടെ കരട് ഉടൻ തയ്യാറാക്കും. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ അന്വേഷണ ഏജൻസികൾ അഴിഞ്ഞാടുന്നുവെന്ന പരാതിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ഇന്ത്യ സഖ്യ നേതാക്കൾ ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ അവതരിപ്പിച്ചത്. പരിശോധന എന്ന രീതിയിൽ ഔദ്യോഗിക വസതിയിലെത്തിയാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇതിനൊപ്പം ആം ആദ്മി പാർട്ടിയുടെ ഓഫീസ് ദീർഘകാലത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് വെച്ച് വഴികൾ അടച്ചു. മഹുവ മൊയ്ത്രയുടെ വസതിയിൽ CBI റെയ്ഡ് നടത്തി. ഒരു പകൽ മുഴുവൻ പരിശോധിച്ചിട്ടും ഒന്നും കണ്ടെത്താനായില്ല. തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ ഓരോ പ്രതിപക്ഷ നേതാവിനെയും ഉന്നം വെച്ചുള്ള ED CBI അടക്കം അന്വേഷണ ഏജൻസികളുടെ നീക്കം പരിശോധിക്കപ്പെടേണ്ടതാണെന്നും ഇന്ത്യ സഖ്യം ചൂണ്ടിക്കാണിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടൽ. വയനാട് ജില്ലയിലെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ റാഗിങ്ങിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രണ്ട് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. 2023 റാഗിങ്ങിൽ സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ ചില വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. 4-ാം വർഷ വിദ്യാർത്ഥികളായ അമരേഷ് ബാലിയും അജിത് അരവിന്ദാക്ഷനുമാണ് സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ വർഷം ഈ വിദ്യാർത്ഥികൾ 2021 ബാച്ചിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്തതായി ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ ഇവർക്കെതിരെ തെളിവുകളോ പരാതിയോ ആന്റി റാഗിംഗ് സമിതിക്ക് കിട്ടിയിരുന്നില്ല. റാഗ് ചെയ്യപ്പെട്ടതായി ആരോപിക്കപ്പെട്ട വിദ്യാർത്ഥിയും പരാതി നൽകിയില്ല. സിദ്ധാർത്ഥന്റെ മരണത്തിന് പിന്നാലെ പഴയ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിദ്യാർത്ഥികളെയും സർവകലാശാല അധികൃതർ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. നേരത്തെയും ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടക്കാറുണ്ടെന്ന് വരുത്തി തീർത്ത് സിദ്ധാർത്ഥന്റെ മരണത്തിലുള്ള റിപ്പോർട്ടിന് കൂടുതൽ ബലം നൽകാനാണ് ആന്റി റാഗിംഗ് സമിതി ശ്രമിച്ചതെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം. ഈ കേസിൽ 4 പേർക്കെതിരെയായിരുന്നു നടപടി. 2 പേരെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തപ്പോൾ 2 പേരുടെ സ്കോളർഷിപ്പ് റദ്ദാക്കുകയായിരുന്നു. ഇടക്കാല ഉത്തരവായാണ് വിദ്യാർത്ഥികൾ ഇരുവരുടെയും സസ്പെൻഷൻ സ്റ്റേ ചെയ്തത്. ആന്റി റാഗിംഗ് കമ്മിറ്റിയോട് റിപ്പോർട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. കരവന്നൂർ കേസിൽ ED പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചു. രേഖകളുടെ ഒറിജിനൽ വേണമെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം. ക്രൈംബ്രാഞ്ച് ഹർജി നേരത്തെ PMLA കോടതി തള്ളിയിരുന്നു. കേസിലെ ED അന്വേഷണം അനിശ്ചിതമായി തുടരാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കരവന്നൂരിലെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഇത് ഗൗരവത്തോടെ പരിഗണിക്കേണ്ട കാര്യമാണ്. സഹകരണ സംഘങ്ങൾ കോടീശ്വരന്മാർക്കുള്ളതല്ല, സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണെന്നും ഹൈക്കോടതി പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങൾ ജീവിതാധ്വാനം ചെയ്തുണ്ടാക്കിയ പണമാണ് സഹകരണ സംഘങ്ങളിൽ നിക്ഷേപിക്കുന്നത്. ഈ പണം നഷ്ടമാകുന്നത് സംഘങ്ങളിൽ അവർക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നത് പോലെയാണ്. ഇതാണ് സഹകരണ സംഘങ്ങളിൽ ഇപ്പോൾ സംഭവിക്കുന്നതെന്നും ഹൈക്കോടതി പറഞ്ഞു. നിലയ്ക്കലിലെ ദേവസ്വം ബോർഡ് പെട്രോൾ പമ്പിൽ ഇന്ധനമില്ലാത്തതിനാൽ വലഞ്ഞ് ശബരിമല തീർത്ഥാടകർ. ജീവനക്കാരില്ലാത്തതിനാൽ പമ്പ് അടച്ചതോടെ വാഹനങ്ങൾക്ക് ഇന്ധനമടിക്കാൻ പാടുപെടുകയാണ് തീർത്ഥാടകർ. വടശ്ശേരിക്കര കഴിഞ്ഞാൽ പിന്നെ ഇന്ധനം ലഭിക്കണമെങ്കിൽ നിലയ്ക്കലിലെത്തണം. ശബരിമലയുടെ ബേസ് ക്യാമ്പ് കൂടിയായ നിലയ്ക്കലിലെ ദേവസ്വം ബോർഡിന് നിയന്ത്രണത്തിലുള്ള പമ്പിൽ ഇപ്പോൾ ഇന്ധനം ലഭിക്കുന്നില്ല. ജീവനക്കാരില്ലാത്തതിനാൽ പമ്പ് പ്രവർത്തിക്കുന്നില്ല എന്നാണ് വിശദീകരണം. മാസങ്ങൾക്ക് മുൻപ് ഒരു ജീവനക്കാരനെ പമ്പിൽ നിന്ന് പണം തിരിമറി നടത്തിയതിന് പുറത്താക്കിയിരുന്നു. മറ്റൊരു ജീവനക്കാരനെ നിയമിച്ചുവെങ്കിലും ഇയാളും പിന്നീട് ഒഴിവായി. ശബരിമലയിൽ ആറാട്ടുത്സവം നടക്കുന്ന സമയത്ത് വാഹനങ്ങളിൽ ഇന്ധനം തീർന്നാൽ മറ്റു വാഹനങ്ങളിൽ ഒന്നിലാണ് തീർത്ഥാടകർ എത്തുന്നത്.